നിന്ന് കോയമ്പത്തൂർ നിരത്തിലൂടെ കഞ്ചിക്കോട്ടെത്തി അവിടെ നിന്ന് മണിത്താരയിലൂടെ ചുരപ്രദേശങ്ങളിലേക്ക് തിരിഞ്ഞു. പരുക്കനായ വാടക ജീപ്പിന് പോലും സഞ്ചരിക്കാൻ പറ്റിയതായിരുന്നില്ല വെട്ടുവഴി. എങ്കിലും ഈ യാത്രയിൽ 10 വർഷത്തിനു ശേഷം ഉള്ള രാമത്തെ യാത്രയായിരുന്നു ഇത്. ആരെയും പഴി പറഞ്ഞില്ല. കണ്ടാണ് മുന്നിൽ കിടക്കുന്ന വെട്ടുവഴിയിലേക്ക് കണ്ണുപോയിക്കൊള്ളുക, ഡ്രൈവർ പറഞ്ഞു. ഇവിടെ നിർത്തണമെങ്കിൽ നിർത്തിക്കോളൂ, തെയ്യുണ്ണി പറഞ്ഞു. ഞാൻ നടന്നുകൊള്ളാം. ബാക്കി വഴി ഏതോ ഒരു നാഴികയാണ്. വിമാനത്താവളം ഒരു കാറിലും വീടും വിമാനത്താവളത്തിൽ നിന്നും പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്കും മാത്രം സഞ്ചരിച്ചു ശീലിച്ച തെയ്യുണ്ണിക്ക് ആ കാൽനടയോട് അപ്രീതി തോന്നിയില്ല. ദേ പതുക്കെ പോവാം, പിടിച്ചിരുന്നാൽ മതി. ശരി. മേടും പള്ളവും നിറഞ്ഞ ആ വഴിയിലൂടെ ജീപ്പ് സശ്രദ്ധം സഞ്ചരിച്ചു. വന്യമായ ആ മലയടി വാരത്തിലേക്ക് തെയ്യുണ്ണി ആദ്യമായി കണ്ണും കാതും തുറന്നു. മലയിൽ ആറ്റത്തണുപ്പിച്ച വെയിൽ ചുരത്തിലൂടെ മലവെള്ളം പോലെ ആരിത്തിമ്പി പാലക്കാട്ടേക്ക് വീശുന്ന കിഴക്കൻ കാറ്റ്. വടത്തെ മുറുക്കിപ്പോയി അല്ലേ ഡ്രൈവറെ? തെയ്യുണ്ണി ചോദിച്ചു. ഒക്കെ വെട്ടി വടയെ കാടായിരുന്നു 5 കൊല്ലം മുമ്പ് വരെ. ആന എങ്ങും ഇറങ്ങും. അതെ, കഴിഞ്ഞ പ്രാവശ്യം താൻ വന്നപ്പോൾ ഈ വഴിയിലൂടെ 2 വർഷവും കാറ്റിന് മരങ്ങളായിരുന്നു. തനിക്ക് പേരറിയാതിരുന്ന കാട്ടുമരങ്ങൾ അവയുടെ മേൽപ്പാളികളിൽ നിന്ന് ചീവീടുകളും അശ്വഹീനങ്ങളും കലിഞ്ഞിച്ചു കിളമ്പി. ആ യാത്രയെ തെയ്യുണ്ണി ഓർമ്മിച്ചു. യൂറോപ്പിലൂടെ പര്യടനം നടത്തി ബോംബെയിൽ തിരിച്ചെത്തിയ ഈ സ്വീകരിക്കാൻ വന്ന ഭാര്യ വിമാനത്താവളത്തിൽ വെച്ച് അറിയിച്ചു. നാട്ടിൽ നിന്ന് ഒരു കൂത്ത് കൈപ്പടക്കി ഏട്ടനെയാണെന്ന് തോന്നുന്നു. എന്താണാവോ വിശേഷം? നീ കത്തും പൊളിച്ചില്ലേ ഫീബി? അങ്ങനെ ചെയ്യാറില്ലല്ലോ. ജൂഹിലേക്ക് കാറ് നീങ്ങുമ്പോൾ സ്റ്റിറിയങ്ങനും പുറകിലിരുന്ന ഫീബിയുടെ മുഖത്തേക്കും തെയ്യുണ്ണി ഇടം കണ്ണിട്ട് നോക്കി. ഒരു യവന ശില്പത്തെ പോലെ വെടിവാടേതെ ആ മുഖത്തെ ചുറ്റിക്കിടക്കുന്ന പൊന്മുടി ഇളംകാറ്റിൽ പാറി. ഭർത്താവിൻ്റെ കത്ത് പൊളിച്ചു നോക്കുക അവളുടെ തസ്തിക്കു ചേർന്നതല്ല. ആകർഷിച്ച മറ്റു പലതും തുറന്നുകയായിരുന്നു അവളുടെ സാംസ്കാരികത. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ഉദ്യാനത്തിലിരുന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ ശ്രമിച്ചതിൻ്റെ ധൈര്യം. നാളത്തെ തങ്ങളുടെ ബന്ധം കായ്പൊളിച്ചു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നില്ല, എനിക്ക് വിവാഹമോചനം വേണം എന്ന് പറയാനുള്ള സത്യസന്ധത. ഇതൊക്കെയായിരുന്നു തന്നെ ഉത്തേജിപ്പിച്ച വെല്ലുവിളി. സ്റ്റാൻഫീൽഡ് സർവകലാശാലയിൽ തൻ്റെ സഹപാഠിയായ ഫീബിയിൽ പ്രേമമാണെന്ന് അച്ഛനെ അറിയിക്കാൻ നാട്ടിൽ വന്നത് ഓർക്കുന്നു. അച്ഛൻ മുടക്കം പറഞ്ഞില്ല. ചിന്താമധുരമായി പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. അമ്മയാണ് പറഞ്ഞത് ദേവിക്കിടെ ജാതകം നോക്കിച്ചതായിരുന്നല്ലോ. ചർച്ചയിലുള്ള ഒരു പെൺകുട്ടിയാണ് ദേവകി. ഇളം നാട്ടിൽ കഴിയുന്ന ഒരിടത്തരം കൃഷിക്കാരൻ്റെ മകൾ. ജാതകത്തോടുള്ള അച്ഛൻ്റെ മാത്രം തൻ്റെ പുച്ഛം പുറത്തു കാണിക്കാതെ താൻ അമ്മയെ സമാധാനിപ്പിച്ചു. അതല്ലേ ഉള്ളൂ, അത്രയല്ലേ ഉള്ളൂ അമ്മേ, നമ്മൾ വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ. ഇത്തിരി നേരം ആരും ഒന്നും പറഞ്ഞില്ല. പിന്നെ അമ്മ പറഞ്ഞു, വാക്കിനേക്കാൾ വലിയതല്ലേ ധാരണ. ദേവകി നിന്നെ മനസ്സിലാക്കി സ്വീകരിച്ച മട്ട. മനസ്സിൽ മൊത്തം ആൺകുട്ടിയോട് നിശ്ചയിച്ചല്ലേ, മാധവി അച്ഛൻ പറഞ്ഞു. നീ എന്തിനാ വെറുതെ അതും ഇതും പറയണത്? അമ്മ ഉൾവലിഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല. കുട്ടന് അമ്മയുടെ വേവലാതി. സാരൊക്കെ ഈ ഫീബിയെ ഇഷ്ടമായോ? ഇത്തിരി നാണത്തോടെ പറഞ്ഞു. ആ, നമ്മുടെ ഈ പഴയ തറവാടിനെ ഒരമേരിക്കക്കാർക്ക് ഇഷ്ടാവോ കുട്ട? അമ്മ ചോദിച്ചു. എന്താ ഇഷ്ടാവോ? അതിനിപ്പോൾ അവർ പാലക്കാട്ട് വന്ന് താമസിക്കാൻ പോണോ? അച്ഛൻ പറഞ്ഞു. അപ്പോൾ അച്ഛനും മകനും കൂടി അതും നിശ്ചയിച്ചോ? അമ്മ പറഞ്ഞു. ഇവിടെ താമസിക്കാമെന്ന്. ഞങ്ങൾ എവിടെ താമസിച്ചാലും ഫീബി ഈ തറവാട്ടിൽ വന്നതിൻ്റെ ശേഷമേ ഉള്ളൂ അമ്മേ. അമ്മയുടെ കണ്ണുകൾ നിറയുന്നത്. താൻ ഫീബിയെ അനുഗ്രഹിക്കാനും ദേവികയ്ക്ക് ശിഷ്ടജീവിതത്തിൽ ശാന്ത നീരാനും കുറെ കഴിഞ്ഞ് അമ്മ പറഞ്ഞു. നിന്റെ തീരുമാനം മാറ്റാൻ അമ്മ പറയില്ല. പക്ഷെ നീ അച്ഛനെ നോക്കിക്കോട്ടോ. എന്തേ, അച്ഛൻ എങ്ങനെ ഇരുന്നതാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ആ തടിക്ക് വയസ്സാവുകയാണോ? പുഞ്ചിരിച്ചുകൊണ്ട് അച്ഛൻ വീണ്ടും ഇടപെട്ടു. എന്തിനാ മാധവി പിന്നെയും അവൻ്റെ മനസ്സ് വിഷമിപ്പിക്കണേ? അമ്മ എന്തെങ്കിലും പറയണത് നീ കണക്കാക്കാ. പ്രേമത്തിൻ്റെ പുതുമലിന് ദേവകിയുടെ അർത്ഥം കാമ്യവും സ്വാക്ഷി ദേവ് തൻ്റെ ഉള്ളിൽ നിറഞ്ഞു. സന്ധ്യയ്ക്ക് തിണ്ണയടിച്ചുവാരി നിലവിളക്കു കാണിക്കുന്ന പാലിലും പഴങ്കന്നിയിലും ചേർന്നു പോകുന്ന വധു. അമ്മ പറഞ്ഞു, ഒന്നേ എൻ്റെ മനസ്സിലുള്ളൂ, എൻ്റെ ഏട്ടത്തിയമ്മ കൈയും കാലും വയ്യാത്തോളാ. ദേവികയായിരുന്നെങ്കിൽ വയസ്സുകാലത്ത് നിന്റെ അച്ഛനെ നോക്കുന്ന ഒരു വിശ്വാസം. ഒന്നും പറഞ്ഞില്ല. അന്നും പിന്നീടും അതിനെക്കുറിച്ച് തനിക്കൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. കത്തുപൊളിക്കാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു. ഫീബി ജൂഹിനോട് പാതയുടെ വിദഗ്ധമായി കാറോടിച്ചു. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾക്കു ശേഷം അച്ഛൻ സുഖമില്ലാതായപ്പോൾ ഫീബി ഉപദേശിച്ചു, നിങ്ങളുടെ കൊച്ചുപട്ടണം യഥാർത്ഥത്തിൽ ഒരു ഗ്രാമമാണ്. അവിടെ ചികിത്സാ സൗകര്യങ്ങളില്ല. എന്തെങ്കിലും നഗരത്തിൽ ഒരു നല്ല ആശുപത്രി അദ്ദേഹത്തെ കൊണ്ടു ചെന്നു കാണിക്കണം. അതിനു ചിലവ് നമുക്ക് താങ്ങാവുന്നതല്ലേയുള്ളൂ. അച്ഛൻ മരിക്കാൻ ആവശ്യം സ്പർശവും സാമീപ്യവുമായിരുന്നു, ഇത്തിരി ഗാംഭീര്യവും. അതുമായി തനിച്ച് നാട്ടിലേക്ക് വന്നു. അച്ഛൻ യാത്ര അയച്ചു. അമ്മയും തറവാട്ടിൽ വെച്ചാണ് മരിച്ചത്. ഫീബി അന്ന് വീണ്ടും അവിടെ നിന്ന് ബോംബെയ്ക്ക് ഔപചാരികമായി ഒരാനാജി ഷോലെ ഒരനുശോചന കമ്പി അയച്ചു. അപ്പോൾ ദേവകിയുടെ അർത്ഥം സുഖസാന്ദ്രമായി. ജൂഹിയിൽ വെച്ച ഏട്ടൻ്റെ കത്ത് വായിച്ചു. എനിക്കിത്തെ സുഖമില്ലാതായതുകൊണ്ടാണ് നിന്നെ അറിയാവുന്നത്. ദേവി മാത്രം എഴുതുകയാണ്. തിരക്കിനായിലിട്ട് ഈ മലമ്പ്രദേശം വരെ വരണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നീ ഏട്ടനെ മനസ്സിലാക്കി കരുതിയാൽ മാത്രം മതി. കാണുന്നതിൻ്റെ ഫലമാണ്. ശ്രീകുമാരനെ ഞാൻ വിവരം അറിയിച്ചിട്ട് പോലുമില്ല. ആകാംക്ഷ കൊണ്ട് അച്ഛനെ കാണണമെന്ന് അവനെങ്ങാനും നിശ്ചയിച്ചെങ്കിലോ എന്ന് പറയുന്നു. കോംബ്രിഡ്ജിൽ നിന്നും വന്നു പോവുക എളുപ്പമല്ലല്ലോ. നിന്റെ ഏട്ടത്തിയമ്മ ഇപ്പോഴെങ്കിൽ വൃദ്ധ മനസ്സിൻ്റെ ദൗർഭ്യങ്ങൾ. വലിയൊരു പള്ളം താടി ജീപ്പ് അതിൻ്റെ കഠിന ശ്രമം തുടർന്നു. ബുദ്ധിമുട്ടി ലേ ഡ്രൈവറെ, തേയുണ്ണി ആശ്വസിപ്പിച്ചു. ഞങ്ങളിത് തൊഴിലല്ലേ. ഇനിയും ഒരു നാഴിക കാണും. ഏട്ടത്തിയമ്മ മരിച്ച ശേഷമാണ് ഏട്ടന് ജോലി രാജിവെച്ച് ഈ മലമ്പ്രദേശത്തേക്ക് താമസം മാറ്റാൻ നിശ്ചയിച്ചത്. കഠിനമായ എതിരാളികൾ. ഏട്ടൻ ഇപ്രകാരം ഇരുത്തെഴുത്തെഴുതി. പാലക്കാടിന് ചുരത്തിൽ പുലിയും കാട്ടുപന്നിയും ശല്യപ്പെടുത്തുന്നുണ്ട്. ഏട്ടൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? മാത്രമല്ല, ഏട്ടൻ ഇനിയും ഒരു 10 വർഷമെങ്കിലും സേവസന്യമായിണ്ടേ. ജോലിയിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാലും ഒരു ന്യൂക്ലിയർ ഫിസിസ്റ്റിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഏട്ടൻ്റെ മറുപടി വന്നു, സമൂഹത്തിനും കുടുംബത്തിനും കൊടുക്കാനുള്ള കടങ്ങൾ ഓരോരുത്തർക്കും. ആ കടങ്ങൾ എൻ്റെ പ്രാപ്തിക്കനുസൃതമായി ഞാൻ വീട്ടി കഴിഞ്ഞു തോന്നുന്നു. ഇനി എനിക്ക് മറ്റു ചില കടപ്പാടുകൾ അതും കൂടി തിരക്കാനാണ് ഞാൻ മലയടിവാരത്തിൽ താവളം തേടുന്നത്. ആ കടപ്പാടുകൾ എന്തെന്ന് ഏട്ടൻ പറഞ്ഞില്ല. തെയ്യുണ്ണി ചോദിച്ചതുമില്ല. സൗമ്യനായ ഏട്ടന് കുറേ ചിന്തിച്ച് എന്തെങ്കിലും തീരുമാനിക്കൂ. തീരുമാനിച്ചു കഴിഞ്ഞാലാകട്ടെ അതിൽ നിന്ന് പിന്തിരിക ശ്രമതല്ല. ഏട്ടൻ തൻ്റെ പുതിയ താവളത്തെക്കുറിച്ച് വീണ്ടും എഴുതി. നിരത്തുവിട്ട് ഒരു 4 നാഴിക ഉള്ളോട്ട് ചെന്ന് കാടിന് പുറത്തു കിടക്കുന്ന ഫലവത്തായ മണ്ണാണ്. അവിടെ തെങ്ങും കായ്ക്കും മാവും പ്ലാവും ഒക്കെ നിറഞ്ഞ നിലത്തിൽ ഏട്ടൻ ഒരു ചെറിയ വീട് പണിഞ്ഞു. മൺചുമരും മരുകിച്ചായും ഓടും കാവി മിനുക്കിയ തറയും. പിന്നെ ഓട്ടുദൂരം പോണം അടുത്ത ഊരത്തെത്താൻ. എന്നാൽ അതിനിടയ്ക്ക് പൊന്നുസ്വാമി എന്ന കൃഷിക്കാരൻ കുടിൽ കെട്ടിപ്പണിഞ്ഞു. എന്തെങ്കിലും സഹായം വന്നാൽ പൊന്നുസ്വാമിയെ വിളിക്കാം. അതൊഴിച്ച് മലയടിവാരത്തിൽ ഏട്ടൻ തനിച്ച് ആ തപസ്യയുടെ പേരറിയാതെ മനം മടുത്ത തെയ്യുണ്ണി അതിനെ വിസ്മരിച്ചു. വർഷങ്ങൾ കടന്നുപോയി. എന്നാൽ പൊട്ടിക്കാതെ ഫീബി തൻ്റെ കയ്യോല പിടിച്ചു. കത്ത് വായിച്ചപ്പോൾ ആ മലയടിവാരം വരെ ചെല്ലണമെന്നു തിടുക്കം തോന്നി. ഞാൻ അവിടെ ചെന്ന് വിവരങ്ങൾ അറിയട്ടെ ഫീബി. എന്താണ് ആ സ്ഥലത്തിൻ്റെ പേര്? കഞ്ചിക്കോട് അല്ലേ? അതെ, മലയടിവാരണമെന്ന് ഏട്ടൻ പോ എനിക്ക് എഴുതിയിരിക്കുന്നു. മലകൾ കാണാൻ എന്നെ ക്ഷണിച്ചിരിക്കുന്നു. ഞാൻ ഓർക്കുന്നു, വിനോദവാസത്തിന് പറ്റിയ സ്ഥലമായിരിക്കണം. പക്ഷേ അവിടെ രോഗം പിടിച്ചു കിടക്കുന്നത് ആപ്പൽക്കരം. ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഇവിടെ മറ്റേ ഏട്ടനോ വെച്ച ഏട്ടനെ ചികിത്സിപ്പിക്കാം. ഫീബി ചികിത്സാ നിർദ്ദേശം ആവർത്തിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പ് തന്ന നിർദ്ദേശം തെയ്യുണ്ണിക്ക് അസ്വസ്ഥനാക്കി. ഏട്ടൻ്റെ മനസ്സെന്തെന്ന് നിർണയിക്കുക സാധ്യമല്ല. ഫീബി, ഞാൻ ഇവിടെ വരെ ചെന്നു പോയി നോക്കട്ടെ. അങ്ങനെ 10 കൊല്ലം മുമ്പ് ഇവിടെ ആദ്യമായി വന്നതാണ്. ഏട്ടൻ്റെ ശിരസ്ഥിയിലും ഏകാന്തവാസത്തിലും ആകാംക്ഷ മാത്രമായിരുന്നില്ല, ആകാല ആശ്രയത്തെക്കുറിച്ച് തെയ്യുണ്ണി യാത്ര നിറവേറ്റിയത്. കോയമ്പത്തൂരിൽ വിമാനമിറങ്ങി ഒരു കാർ വീട് വാടകയ്ക്കെടുത്ത കാറിൽ കഞ്ചിക്കോട്ടെത്തി തിരിക്കുമ്പോൾ പരിഭ്രവത്തിൻ്റെ അക്ഷമമായിരുന്നു മനസ്സിൽ നിറയെ. വെടുവഴിയുടെ പള്ളവും മേടും നിരുത്സാഹപ്പെടുത്തിയ ഡ്രൈവറോട് കായ്ക്കാരൻ തെയ്യുണ്ണിക്ക ഏറെ പ്രകോപനം ദേവി തന്നില്ല. ആ വഴിക്ക് ഓടിച്ചാൽ വീലും ആക്സിലും പൊട്ടും തമിഴനായ ഡ്രൈവർ പിണങ്ങി. തൻ്റെ വില എന്താണ് വില തെയ്യുണ്ണി കയർത്തു. അങ്ങേ സാർ എന്താണ് ഇങ്ങനെ പറയുന്നത്? വീ എടുത്താൽ ഓടിയട്ടെ, ഞാൻ എന്ത് വില തരാം, ഓടിക്ക്. കാറിൽ ഇരുന്ന് പടിക്കയറിപ്പോയി പ്രസാദവനായി തോട്ടിലെത്തി ചുറ്റി നടക്കുന്ന ഏട്ടനെയാണ് കത്ത്. നീ എന്തിനാ കുട്ടാ വന്നത്? ഏട്ടൻ ആ യാത്രയുടെ ശ്രമത്തെ ഗുണദോഷിച്ചു. ഏട്ടൻ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. കാട്ടിൽ താമസിക്കുക, സ്കൂടാവുക, കത്തെഴുതുക, പിന്നെ ഞങ്ങൾ എങ്ങനെ വരാതിരിക്കും? വരൂ. ആ ചെറിയ വീട്ടിനകത്തു കയറി അതൃപ്തിയോടെ തെയ്യുണ്ണി ചുറ്റും നോക്കി. എന്തിനാ ഏട്ടന് ഇത് സ്വയം ഏൽപ്പിച്ചത്? അയാൾ ചോദിച്ചു. ഈ ശിക്ഷ എന്നെ ഈ കാലത്ത് ശിക്ഷയാണെന്ന് തോന്നാറുണ്ടോ? കുറേ നേരം ഒന്നും പറഞ്ഞില്ല. പിന്നെ തെയ്യുണ്ണി ചുറ്റും നോക്കി. ഏട്ടനെ ആരാ ചികിത്സിച്ച്? ചികിത്സയോ? ആരും ചികിത്സിച്ചില്ല. ഞാൻ എന്താ ഇതിന് എന്താ പറ്റിയേ? ഏട്ടൻ പുഞ്ചിരിച്ചു. കുട്ടന് മനസ്സിലാവണില്ലേ? ഏട്ടന് ആഹാരത്തിന് എന്താ ചെയ്യുക? പൊന്നുസ്വാമിയുടെ ഭാര്യ വരാൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ വരപ്പ് പ്രമാണിച്ച് എൻ്റെ ഭക്ഷണം ഇതാ, ഇത്രയേ ഉള്ളൂ. ഈ കുട്ടിയിൽ ഇളനീര് തെറി കിടക്കുന്നു. ഇതിലേക്ക് ഏട്ടൻ പറഞ്ഞു. എൻ്റെ പ്രാതല രാത്രി ഇടണം. ഇതാണോ ഭക്ഷണം? ഭക്ഷണം മാത്രമല്ല ഔഷധവും. രാത്രിയിൽ തെയ്യുണ്ണി ചോദിച്ചു. ഏട്ടാ, കള്ളന്മാർ വന്നാലോ? ഏട്ടൻ പൊട്ടിച്ചിരിച്ചു. നാലും വെള്ളും നാലും മേലും തോർത്തും കൊണ്ടും മടക്കും. ഇതാ ഈ വീട്ടിലൊക്കെ കള്ളൻ സ്വദേശാന്തന നമ്മുടെ ദൂരാഗ്രഹം അവൻ അതിമിതും ചെയ്യുന്നത്. ഊണും കഴിച്ച് പായ വിരിച്ച് ഉറങ്ങാൻ കിടക്കുന്ന വർഷങ്ങൾക്കു ശേഷം ആദ്യമായി എനിക്ക് ക്ഷീണിക്കാതല്ലാതെ ഉറങ്ങുകയാണ്. പുറത്ത് കാറ്റിൻ്റെ ഗാഢമായ ശബ്ദം. ചുരത്തിലൂടെ കടലേറ്റും കിഴക്കൻ കാറ്റ് തിര തല്ലി. കുട്ടാ, എന്താ ഏട്ടാ എൻ്റെ? നീ ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ? കേൾക്കണ എൻ്റെ. ഒരിടത്ത് ഏട്ടൻ്റെ ചെറ്റിട നിശബ്ദനായി പിന്നെ പറഞ്ഞു. ഇല്ല, നീ അത് കേൾക്കണില്ല. ഏട്ടൻ്റെ വനവാസത്തിൽ അതൃപ്തനായിട്ടാണ് തിരിച്ചു പോയത്. പോകുമ്പോൾ ഏട്ടൻ പറഞ്ഞു. എനിക്ക് ആര് തെറ്റുപറ്റിയതാ കുട്ടാ? ഒരു ദൗർബല്യം, സുക്കേടായപ്പോൾ എഴുതാൻ തോന്നി. ഇനി ഞാൻ അങ്ങനെ ശല്യപ്പെടുത്തില്ല. ഈ മലയടി വാരത്തിന് ഭേദമാക്കാൻ വയ്യാത്ത സുക്കേടുണ്ടോ? എങ്കിലത് മനുഷ്യനെ ഭേദമാക്കൂ, ഇല്ലെന്നുണ്ടോ? അങ്ങനെ പിരിഞ്ഞിട്ട് 10 കൊല്ലം കഴിഞ്ഞ് ഈ യാത്ര വരുന്നത്. ഫീബി ഇന്ന് തന്നെ ഒരുമിച്ചില്ല. നാം തമ്മിലുള്ള ബന്ധം ഉറഞ്ഞ് അവസാനിച്ചു പോയി എന്നു പറയാനുള്ള സത്യസന്ധത അവൾ കാണിച്ചിരുന്നു. തെയ്യുണ്ണി ബോംബെയിൽ നിന്നും വിമാനം കയറിയില്ല. മറ്റും സംഖ്യ മനുഷ്യരുടെ കൂടെ പാലക്കാട്ടേക്ക് വണ്ടി കയറി. തൻ്റെ കുട്ടിക്കാലത്തെ തന്നെ പോലെ രണ്ടാം ക്ലാസ് മുറിയിൽ. ആ ദിവസത്തെ യാത്ര ജനലായിട്ട് സാവകാശം നീങ്ങി മറയുന്ന കന്നും മേടും പഴയും ഗ്രാമവും അങ്ങനെ പാലക്കാടെത്തി. പഴയ തറവാട്ടിൽ ഇന്നില്ല, പഴയ തറവാടിന്നില്ല. ഒരു ഹോട്ടൽ രാത്രി വിശ്രമിച്ച് പിറ്റേന്ന് കഞ്ചിക്കോട്ടേക്ക് പുറപ്പെട്ടു. 10 കൊല്ലം മുമ്പത്തെ യാത്രയുടെ പുരുഷതയല്ല ഈ യാത്രയ്ക്ക്. തന്നിലെ സൗമ്യത സഹയാത്രികരിലും നീങ്ങി മറയുന്ന പ്രകൃതി ദൃശ്യത്തിലും വ്യാപരിച്ചു. തെയ്യുണ്ണിക്ക് തോന്നി പാലക്കാട്ടു നിന്നു ജീപ്പോടിച്ച ഡ്രൈവർമാർ പോലും അത് സാമർഷ്യമാക്കി. വിഷമിച്ചോ ഡ്രൈവറെ, ഞങ്ങൾക്ക് ഇത് പരിചയമില്ലേ? വിഷമം അകലെ ഏട്ടൻ്റെ വേലിയും പടിയും പ്രത്യക്ഷപ്പെട്ടു. ഡ്രൈവറെ, ഇതാ അവിടെയാ ഒറ്റപ്പെട്ട സ്ഥലം അല്ലേ സാറേ? അതെ. പൊന്നുസ്വാമി തൊടിയിലായിരുന്നു. അയാൾ തെയ്യുണ്ണിയെ എതിരേൽക്കാനായി പിടിച്ചിറങ്ങി വന്നു. മുഖത്തോട് മുഖം നോക്കി നിന്നു. പിന്നെ പൊന്നുസ്വാമി കണ്ണു തുടച്ചു. അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് ഞാൻ കത്തെഴുതിയത്. പൊന്നുസ്വാമി പറഞ്ഞു. ക്ഷമിക്കണം, ഏട്ടൻ്റെ ആഗ്രഹം നിങ്ങൾ മാനിച്ചതല്ലേ, എനിക്കത് മനസ്സിലാക്കാം. പൊന്നുസ്വാമി തൊടിക്കയിലേക്ക് നടന്നു, തെയ്യുണ്ണി പുറകെയും. തൊടിക്കയുടെ അറ്റത്തു ചെത്തി നിരപ്പാക്കിയ ഇത്തിരി സ്ഥലത്ത് ഒരു തുളസിച്ചെടി പതുക്കെ വേർപിടിച്ചു. അതിൻ്റെ ചുറ്റും വെണ്ണപ്പാറുകൾ അങ്ങിന്നു പറ്റി നിന്നു. ഇവിടെയാണ്, പൊന്നുസ്വാമി പറഞ്ഞു. തെയ്യുണ്ണി ആ മണ്ണു തൊട്ട് നെറുകയിൽ വെച്ചു. അസ്ഥി പേരിലാണ് ഒരുക്കിയത്, പേരൂരിൽ ഒഴുക്കി. ഇനി വല്ല കർമ്മങ്ങളും ചെയ്യണമെങ്കിൽ അങ്ങയുടെ തൃപ്തി പോലെ. പക്ഷേ എന്താണ് പൊന്നുസ്വാമി? കർമ്മങ്ങളൊന്നും ആവശ്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് പഠിച്ചില്ല. ഏതോ പുണ്യാവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറയുകയാണെന്ന് ഞാൻ ധരിച്ചുള്ളൂ. അത് തന്നെയാണ് ശരിയായ ധാരണ. ശ്രീകുമാരന് വരുമോ? ബോംബെയിൽ നിന്നും ഞാൻ അവനെ ടെലിഫോണിൽ വിളിച്ചു സംസാരിച്ചു. അവൻ വരുന്നില്ല. അവൻ ഒരു കാര്യം അറിയിച്ചിരിക്കുന്നു, ഈ പുരയും പറമ്പും പൊന്നുസ്വാമിയോട് എടുത്തുകൊള്ളാൻ. സൗമ്യ വിരക്തൻ പൊന്നുസ്വാമി കൈകൂപ്പി. എന്നോട് അദ്ദേഹവും അങ്ങനെ പറഞ്ഞതാണ്. ഞാൻ അങ്ങേ അറിയിച്ചെന്നില്ലെന്നേയുള്ളൂ. പക്ഷേ എനിക്കിതൊന്നും വേണ്ട. അങ്ങേക്കോ ശ്രീകുമാരനെ ഇതെടുത്ത് വിൽക്കാമല്ലോ. ഏട്ടൻ്റെ ആഗ്രഹമല്ലേ. പൊന്നുസ്വാമി അതിനെ മാനിക്കൂ. എന്നാൽ ഹിതം പോലെ. പൊന്നുസ്വാമിക്ക് മക്കളെത്രയാണ്? 4. നല്ലത്. അവർക്ക് നിറഞ്ഞു വളരാൻ ഇതുമരിക്കട്ടെ. പൊന്നുസ്വാമി വീണ്ടും തൊഴുതു. എന്നെങ്കിലും അങ്ങേക്കിവിടെ വന്ന് താമസിക്കണമെന്ന് തോന്നിയാൽ ഞാനും എൻ്റെ കുടുംബവും സ്ഥലം ഒഴിഞ്ഞു തരും. അങ്ങനെയൊരു ആവശ്യം വരില്ല പൊന്നുസ്വാമി. ഇവിടെ താമസിക്കാൻ ഞാൻ അർഹനല്ല. തെയ്യുണ്ണി സ്വയം പറഞ്ഞു. അവർ തൊടിയിൽ നിന്നും തിരിച്ചു വീട്ടിൽ കയറി. അങ്ങ് വിശ്രമിക്കൂ, പൊന്നുസ്വാമി പറഞ്ഞു. ഞാനൊരു ഇളനീര് വെട്ടിക്കൊണ്ടുവരാം. പുറത്ത് വയലിൽ ഡ്രൈവറ്റ. അയാൾ അകത്തേക്ക് വിളിക്കൂ. ഡ്രൈവറെ അകത്തേക്ക് വിളിക്കൂ. അയാളുടെ ദാഹം തീർത്തുകൊള്ളട്ടെ. അങ്ങനെയാവട്ടെ. ഡ്രൈവർ അകത്തു വന്നു. ഡ്രൈവർ ഇരിക്കൂ, തെയ്യുണ്ണി പറഞ്ഞു. ഇളനീര് കൊണ്ടുവന്ന പൊന്നുസ്വാമിയോട് തെയ്യുണ്ണി പറഞ്ഞു, ഇനി പൊന്നുസ്വാമിക്ക് പോകാം. പൊന്നുസ്വാമി വിടവാങ്ങി. തെയ്യുണ്ണി ഡ്രൈവറോട് പറഞ്ഞു, ഡ്രൈവർ ഇന്നിവിടെ നിൽക്കാൻ പറ്റുമോ? മൗനത്തിലൂടെ വിസമ്മതം പ്രകടിപ്പിച്ചുകൊണ്ട് ഡ്രൈവർ ഇരുന്നു. പുറപ്പെടുമ്പോൾ നിരീക്ഷകല്ല, തെയ്യുണ്ണി പറഞ്ഞു. ഇത് ഏട്ടൻ്റെ വീടാ. ഏട്ടൻ മരിച്ചിട്ട് ഞാൻ വരാം. മരിയാക്കനെ മുമ്പേ കാണാൻ പറ്റില്ല, മരിച്ചതിനു മുൻപേ. ഡ്രൈവർ ശ്രദ്ധാലുവായി. തെയ്യുണ്ണി തുടർന്നു, ഇവിടെ അന്തി ഉറങ്ങണം എന്നൊരാഗ്രഹം. മൗനത്തിലൂടെ തന്നെ ഡ്രൈവർ വിസമ്മതം അറിയിച്ചു. ദുഃഖം പങ്കിടുന്ന ഒരു ബന്ധുവിനെ പോലെ അയാൾ തെയ്യുണ്ണിയുടെ മുമ്പിൽ ഇരുന്നു. പിന്നെയും പറഞ്ഞു, നീക്കണി ഡ്രൈവർ, എന്താ വെച്ചാൽ തരാം, ഒന്നു വേം. മലമുകളിൽ നേരം ചുവന്നു. ആ കാതറിഞ്ഞു തെയ്യുണ്ണി പുലരാനുറങ്ങി.